സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. അതായത് 83 വയസ്സുള്ള ഒരു വൃദ്ധയെ, ഒരു വയോധികയെ, 38 വയസ്സുള്ള DYFI പ്രവർത്തകൻ വീട്ടിൽ കയറി ഉപദ്രവിക്കുകയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന ഞെട്ടിപ്പിക്കുന്ന, നാണം കെടുത്തുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഒരു സമൂഹത്തെ, കേരള സമൂഹത്തെ മുഴുവൻ നാണം കെടുത്തുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര മാറനല്ലൂർ എന്ന പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായത്. DYFI പ്രവർത്തകൻ വൃദ്ധയെ വീട്ടിൽ കയറി ബലാത്കാരം ചെയ്യുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഭാരത് ലൈവ് പ്രതിനിധി കുമാർ സംയോഗി നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. കുമാർ, ഇതിന്റെ വിശദാംശങ്ങൾ നമ്മളോട് പറയും. കുമാർ, എന്താണ് അവിടെ നടന്നത്? ഈ DYFI-ക്കാരൻ എന്താണ് ചെയ്തത്? ആ പ്രദേശത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണോ? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സുദർശ്, 83 വയസ്സുകാരിയായ വൃദ്ധയെ പീഡിപ്പിച്ച കേസിലാണ് മാറനല്ലൂർ നീറമൻകുഴി നാരായണ സദനത്തിൽ ഗിരിയുടെ മകൻ അജിത് കുമാർ, 38 വയസ്സുള്ള ഓട്ടോ ഡ്രൈവറായ അജിത് കുമാറിനെ ഇന്ന് മാറനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ നാലാം തീയതി, അതായത് ഈ മാസം 4-ാം തീയതി രാത്രിയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന അയൽവാസിയായ 83 വയസ്സുകാരിയായ വൃദ്ധയെ പ്രതി വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കുകയായിരുന്നു.